കേരള പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന വീഡിയോ സീരീസാണിത്. ഈ വീഡിയോയിൽ നവോത്ഥാനത്തെക്കുറിച്ചുള്ള 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, പണ്ഡിത് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് പണ്ഡിത് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത്. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852. 1852 ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ എന്നായിരുന്നു. കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? നായർ സർവീസ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ NSS ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഏതാണ്? എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? കെ പരമപിള്ള. കെ പരമപിള്ളയാണ് NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം കാവലൻകോട് ക്ഷേത്രം. കാവലൻകോട് ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ചത്. അയ്യാ വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം എന്തായിരുന്നു? മുത്തുക്കുട്ടി. മുത്തുക്കുട്ടി എന്നായിരുന്നു അയ്യാ വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ആരാണ്? സി കേശവനായിരുന്നു നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ സൈറ്റുകളിൽ ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.